കരഞ്ഞു പറഞ്ഞാലും കസ്തൂരി ഇറങ്ങാതെ ഞാൻ വരില്ല. അതെന്റെ തീരുമാനമാണ്. കൗസ്തുഭത്തിൽ എന്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും വിലയുണ്ടോന്ന് എനിക്കറിയണം. അച്ഛന്റെ കൂടെ വരണം. മോളുടെ മുമ്പില് അച്ഛന്റെ അപേക്ഷയാണിത്. പ്ലീസ് മോളെ. എന്റെ ഏട്ടൻ ആരുടെ മുന്നിലും കൈകൂപ്പാൻ ഞാൻ അനുവദിക്കില്ല. ഇവളെ പോലെ തന്നെ എനിക്കും രവിക്കും ഏട്ടൻ അച്ഛൻ തന്നെയാണ്. ഏട്ടൻ ഇത്രയും ചെറുതാവ് ഞാൻ അനുവദിക്കില്ല. ഈ സ്നേഹവും യാചനയും ഇവൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇവള് വരണ്ട. അല്ല ഏട്ടാ, ഞങ്ങളുള്ള കാലത്തോളം ഏട്ടൻ കൗസ്തുഭത്തിലെ ക്യാപ്റ്റൻ തന്നെ. അത് ഒരാളുടെ ദുർവാശയ്ക്ക് മുന്നിൽ അടിയറ വയ്ക്കാനുള്ളതല്ല. അതിന് ഈ ബാലൻ സമ്മതിക്കില്ല. ഏട്ടൻ വാ. ഹലോ റോഷൻ. എടാ, അവൻ പറഞ്ഞ പോലെ തന്നെ വന്നു. ആര്? പ്രകാശൻ. ഇപ്പൊ ബസ്സിറങ്ങി. നിന്റെ വീട്ടിലേക്ക് വരാനാണെന്ന് തോന്നുന്നു. നീ കസ്തൂരി വിടില്ലാന്ന് ഇന്നലെ അവനെ വെല്ലുവിളിച്ചല്ലേ? അവൻ നിന്റെ വെല്ലുവിളി ഏറ്റെടുത്തെന്നാ തോന്നുന്നത്. അവൻ കൗസ്തുഭത്തിൽ എത്താൻ പാടില്ല. അവൻ റാണിയുമായിട്ട് പരിചയപ്പെട്ടാൽ എല്ലാം പ്രശ്നമാവും. ഇപ്പൊ റാണിയുടെ എല്ലാ സംശയവും തീർന്നതേ ഉള്ളൂ. നീ അവൻ എങ്ങോട്ടാ പോകുന്നെന്ന് നോക്ക്. അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം. ഞാനിപ്പോ എത്താം. ശരി. ആർക്കായാലും ഇത്ര ദുശ്ശാഠ്യം പാടില്ല. ഏട്ടൻ ഇന്നുവരെ ഒരാളുടെ മുന്നിലും ഇങ്ങനെ താണുകയാണ് അപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏട്ടൻ അവളുടെ കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ, കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾ ലെവൽ ഏശം മടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഇനിയും ഏട്ടൻ അവളുടെ മുന്നിൽ നിന്ന് യാചിച്ച നായക്ക് സമമായി പോകുന്നു തോന്നിയപ്പോ ഏട്ടൻ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഏട്ടനെ പിടിച്ചോണ്ട് വരാനായിരുന്നു നീയും കൂടെ പോയത്. സ്വാതിമോളെ വിളിച്ചോണ്ട് വരാനല്ലേ? വിളിക്കാഞ്ഞിട്ടാണോ ഏട്ടത്തി? ഞാനും ഏട്ടനും എങ്ങനെയൊക്കെ വിളിച്ചു എന്നറിയോ? വരുന്നതോ പോട്ടെ, അച്ഛനും ചെറിയച്ഛനുമാണ് വന്നതെന്ന പരിഗണനയെങ്കിലും വേണ്ടേ? നമ്മളൊക്കെ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേ അത്? പിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വരാൻ അവള് കൊച്ചുകുട്ടിയൊന്നല്ലോ. മക്കളായാലും മരുമക്കളായാലും ഈ സ്വഭാവം ശരിയല്ല. കൊടുക്കുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും വില കൊടുക്കണം. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ വാശി പിടിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ? കൊച്ചുകുട്ടികളാണ് ശാഠ്യം പിടിക്കുന്നതിൽ അത് മനസ്സിലാക്കാം. അത് ഒരുറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ ശരിയാവുകയും ചെയ്യും. ഇതിപ്പോ അങ്ങനെ ഒരു നിസ്സാര കാര്യത്തിൽ പിടിച്ചു പിടിയാലും നിൽക്കല്ലേ അവള്? എന്ന് വെച്ചാ സ്വാതി അവളുടെ വഴിക്ക് പോട്ടെ എന്ന് അല്ലേ ബാല? ബാലേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. അതല്ലെങ്കിൽ ആ പറഞ്ഞതിന് വേറൊരർത്ഥം ഉണ്ടെങ്കിൽ നീ പറഞ്ഞതാ.
നിന്റെ വീണ മോൾ ഇങ്ങനെ പോയിരുന്നെങ്കിൽ ബാലം പറഞ്ഞത് നീ കേട്ടു നിൽക്കുമായിരുന്നു. എടുത്തി, നമ്മുടെ മക്കളെ നിന്റെ എന്റെ എന്ന് ഇന്ന് വരെ നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോളെ പറ്റി സംസാരിക്കാൻ ഈ വീട്ടിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ സ്വാതി മോളെ ഓർത്ത് ഇവിടെ ആർക്കും ഒരു നൊമ്പരവും ഇല്ല. വല്ലമ്മേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. സ്വാതിയെ നമുക്ക് കൊണ്ടുവരാം. നീയാണോ സ്വാതിയെ കൊണ്ടുവരാൻ പോകുന്നത്? നിനക്ക് ഈ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പറ്റുമോ? സ്വാതിയേക്കാൾ വലുത് നിനക്ക് ഇവളല്ലേ. ഈ അശ്രീകരെ ഇവിടുന്ന് പടി ഇറങ്ങാണ്ട് എന്റെ മോൾ ഈ വീടിന്റെ പടി ചവിട്ടോ? ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഇനിയും എന്നെ ശപിക്കരുത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാല് സ്വാതി ചേച്ചി ഇങ്ങോട്ട് വരൂ. ഞാനൊരാൾ ഇവിടുന്ന് ഇറങ്ങിയ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആരും ഇവിടെ നിന്ന് പോവില്ല. പോയവർ വാശി തീരുമ്പോ തിരിച്ചു വരട്ടെ. സ്വാതി മോളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും ഉറ്റവരുമാണ് ഈ വീട്ടിലുള്ളതെന്ന് ബോധ്യപ്പെടുമ്പോ തിരിച്ചു വരട്ടെ. അവളുടെ ദുർവാശിക്ക് നിന്നെ ഇരയാക്കാൻ തൽക്കാല ഉദ്ദേശമില്ല. ആരായാലും ശരി, കൊടുക്കുന്ന സ്നേഹത്തിൽ അല്പമെങ്കിലും തിരിച്ചു തരാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് തീരുമാനിക്കേണ്ടി വരും. അവൻ കൗസ്തുഭത്തിലേക്ക് തന്നെയാ. എന്നാൽ നിന്നെ വെല്ലുവിളിച്ച് തനിച്ചിങ്ങോട്ട് വരണമെങ്കിൽ അവൻ അവസാദി ഗഡ്സ് തന്നെയാ. നീ ഇപ്പൊ അവന്റെ ആരാധകനായോ? ഞാൻ അവന്റെ ആരാധകനൊന്നുമല്ല, പക്ഷേ നിന്റെ അന്തകനാവാനാവ ഇങ്ങോട്ട് വന്നത്. അവനൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ഒന്നും ചിന്തിക്കാനില്ല. ആ മാസി ഒരു ചാവേറിനെ പോലെ വളർത്തിയതല്ലേ. ചാവുന്നതിലൊന്നും ഒരു പേടിയും കാണില്ല. അവൻ നമ്മളെ കണ്ടുവേണോ? നമ്മളിങ്ങനെ അവൻ്റെ പിന്നാലെ നടന്നാൽ നമ്മൾ അവൻ്റെ കൗസ്തുഭത്തിലേക്ക് ആനയിക്കും പോലെ ആവില്ലേ? നമ്മൾ രണ്ടുപേരില്ലേ, പിടിച്ചിർത്തി രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ആ, എന്നിട്ട് വേണം ന്യൂസ് ഇന്ത്യയുടെ റിപ്പോർട്ടർമാർ വഴിയിൽ കിടന്ന് തല്ലുണ്ടാക്കുന്ന ന്യൂസ് വരാം. മാസിയുടെ കൂട്ടാളിയല്ല അവൻ, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞാലോ? അവരപ്പൊ പൊക്കും അവനെ. പോലീസുകാർ അവനോട് എന്തിന് വന്നെന്ന് ചോദിച്ചാൽ എന്നെ കാണാൻ വന്നതെന്ന് അവൻ പറയും. ഒടുക്കം ഞാൻ കസ്തൂരിയെ കല്യാണം കഴിച്ച കാര്യം എല്ലാവരും അറിയും. അതൊന്നും വേണ്ട. പ്രകാശന, നീ ഫോൺ എടുക്ക്. ഹലോ. ഹലോ, ഞാൻ പ്രകാശന. എന്താ വേണ്ടത്? ഞാൻ ഇയാളുടെ വീട്ടിലേക്കാ വരുന്നത്. വീട്ടിലേക്ക് നിന്നെ ഞാൻ കേറ്റിട്ട് വേണ്ടേ? അത് വിട് സാറേ, ഞാനിപ്പോ വിളിച്ചത് മറ്റൊന്നിനും അല്ല. ഇയാളുടെ വീട്ടിലേക്ക് വരാൻ എനിക്കാരുടെ അകമ്പടി വേണ്ട. അറിയപ്പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റിന് എന്റെ പിന്നാലെ ഒളിഞ്ഞും പതുങ്ങിയും നടക്കാൻ നാണമില്ലല്ലോ. കൂടെ ഒരുത്തനുണ്ടല്ലോ, അവൻ ഇതിനു മുമ്പും എന്റെ പിന്നാലെ ഒളിഞ്ഞും പതുങ്ങിയും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതും ഇയാൾ പറഞ്ഞുവിട്ടതായിരിക്കും. ദേ, ഞാൻ ഇയാളുടെ വീട്ടിലേക്കാ പോകുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ രഹസ്യമെന്ന് അവിടെ എത്തുമ്പോൾ ഞാൻ അറിയും. ശരി, പിന്നാലെ വന്നോ.
അവനെന്താ പറഞ്ഞത്? നമ്മൾ അവനെ പിന്തുടരുന്നത് അവൻ കാണുന്നുണ്ട്. ആണോ? ആ, അവൻ വീട്ടിലെത്തുമെന്ന് തന്നെയാ പറഞ്ഞത്. റോഷ, അവൻ കൗസ്തുഭത്തിൽ എത്തരുതെന്ന്. നമ്മൾ അവനെ പിന്തുടരുന്നതിൽ അവൻ എന്തൊക്കെയോ സംശയമുണ്ട്. അവൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അത് തടഞ്ഞേ പറ്റൂ. ചായ മാത്രമേ ഉള്ളോ? നീ ഇപ്പൊ എനിക്ക് ചായമായിട്ട് വരണമെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനും കൂടി ആവും. മടിക്കണ്ട, പറഞ്ഞോ. സ്വാതി ചേച്ചിയെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണം. പിന്നെ ഇത്രേ പറയാനുള്ളൂ. വല്യമ്മയുടെ സങ്കടം എന്താ വല്യച്ചൻ മനസ്സിലാക്കാത്തെ? ഞാൻ വല്യച്ചനെ കുറ്റപ്പെടുത്തുന്നതല്ല. വല്യച്ചൻ വിളിച്ചാലും സ്വാതി ചേച്ചി വരില്ല എന്ന് എനിക്കറിയാം. ഞാനാ അതിന് കാരണക്കാരി. വല്യച്ചനെ സ്വാതി ചേച്ചി തിരിച്ചു കൊണ്ടുവരണം. എന്നെ പറഞ്ഞയക്കാനും പറ്റില്ല. അത് പിന്നെ പറ. നീ എങ്ങോട്ടാ സംസാരിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടുന്ന് പൊയ്ക്കോളാം വലിയച്ച എന്നല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത്? എങ്ങോട്ട് പോവാൻ? നീ എങ്ങോട്ടാ സംസാരിച്ചു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടുന്ന് പൊയ്ക്കോളാം വലിയച്ച എന്നല്ലേ നീ പറയാൻ ഉദ്ദേശിച്ചത്? എങ്ങോട്ട് പോവാൻ? ഇവളെ എങ്ങോട്ടും വിടരുത് വലിച്ച. എനിക്ക് പോണം, ഞാനിവിടെ നിൽക്കില്ല. നീ എവിടെയും പോവില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. വലിച്ച, എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യം, എന്നോടൊരു വാക്ക് പറയാതെ ഇവിടെ നിന്ന് പോയാൽ അന്ന് ഞാൻ നിന്നെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചറിയും. എവിടെയും പോവില്ല വലിച്ച. വാശി കുറയുമ്പോ ഞങ്ങള് പോയിട്ട് സ്വാതി ഇവിടേക്ക് കൊണ്ടുവരും. ആ, അത് തന്നെ, അതാ വേണ്ടത്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കേ. പിന്നെ അടുത്ത ആഴ്ച ഇവിടെ റിസൾട്ട് വരും, അതിനുശേഷം ഭാവി പരിപാടികൾ ചിന്തിക്കാം അല്ലേ വലിച്ച? നല്ല മാർക്കോടുകൂടി പാസ്സായാൽ ഇവക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട്. വലിച്ചന്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം വാങ്ങാൻ പറ്റുമോ കസ്തൂരി? കൊച്ചമ്മേ, ഓരോ ദിവസം കഴിയുന്തോറും കസ്തൂരി ഇവിടുന്ന് പോവില്ല എന്ന് ഉറപ്പായി കൊണ്ടിരിക്കുക. ഓ, ഇപ്പൊ അവളാ വല്യ സാറിന് ചായം കൊണ്ടുപോയത്. ചായയും കൊടുത്ത് മണിയെ അടിച്ചിട്ട് ഇവിടെ തന്നെ കൂടാനാണ് അവളെ തീരുമാനം. കസ്തൂരി ഇവിടുന്ന് പോവേ അല്ല, സ്വാതി മോളെ കൊണ്ട് വരാനും പോണില്ല. ഓ അല്ല, ഇവിടെ ആർക്കെങ്കിലും സ്വാതി മോളെ പറ്റി ചിന്തയുണ്ടോ? മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, അച്ഛനെങ്കിലും മോളെ പറ്റിയുള്ള ചിന്ത വേണ്ടേ? മോളെ വിളിക്കാൻ ചെന്നപ്പോഴേ കസ്തൂരി ഇറങ്ങാതെ വരില്ലെന്ന് സ്വാതിമോള് പറഞ്ഞു കാണൂ. ഓ, ഈ കസ്തൂരിയെ പറഞ്ഞു വിട്ടേ സ്വാതിമോളെ കൂട്ടിക്കൊണ്ടു വരികയല്ലേ വേണ്ടത്? ദേ കൊച്ചമ്മേ, ഒരമ്മയുടെ വേവലാതി അറിയുന്നത് കൊണ്ട് പറയ, സ്വാതിമോള് വേണമെങ്കിൽ കസ്തൂരി ഇവിടുന്ന് പോണോ? അതിനെ ഞാൻ പറഞ്ഞ മാർഗേ ഉള്ളൂ. ഇല്ലെങ്കിലേ ഈ ജന്മം കൊച്ചമ്മയ്ക്ക് മോളെ കിട്ടിയെന്ന് വരൂല. ദേ കൊച്ചമ്മേ, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ കൊച്ചമ്മയുടെ ഇഷ്ടം. ആ, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ സരോജിനി, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഏഹ്?
അവസാനം അടുക്കളകാരിയുടെ അടവ് നയത്തിലേക്ക് കൊച്ചമ്മ വരും. വരാതെ ഇവിടെ പോവാന. ആരാ വിളിച്ച? അവരെന്നെ കൂട്ടാൻ വരിക, ഞാൻ പോണില്ലാന്ന് വിചാരിച്ചിരുന്നതാ. അകത്തോട്ടിരിക്കാം. അകത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല, താൻ ഇതുവരെ റെഡിയായില്ലേ? എന്താ ക്യാപ്റ്റന്റെ മുഖത്തൊരു കള്ളച്ചിരി? നമ്മുടെ ടീം മുഴുവൻ അവിടെ വെയിറ്റ് ചെയ്യാ. ഞാനേ ഇന്നൊരു ട്രിപ്പിനുള്ള മൂഡിലല്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എങ്ങോട്ടാ ട്രിപ്പ്? ഞങ്ങൾ എല്ലാ വർഷവും ഈ ദിവസം ഏതെങ്കിലും ഹിൽ ടോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോവും. രാത്രി അവിടെ തങ്ങും. കാട്ടിലോ? കാലാവസ്ഥ മോശമാണെങ്കിൽ രാത്രി തന്നെ തിരിച്ചിറങ്ങും മോളെ. ഈ യാത്രയ്ക്ക് തുടക്കമിട്ടതും മോളുടെ വല്യച്ഛനാ. ഞങ്ങളുടെ പട്ടാള ജീവിതത്തെ കുറിച്ച് ഓർമ്മിക്കാനും അത് അയവിറക്കാനുമുള്ള ഒരു ട്രിപ്പ്. അത് കൊള്ളാലോ, ഞാനും വരട്ടെ വല്യച്ച. നീ മാത്രം ആക്കണ്ട, ആ കസ്തൂരിയും കൂട്ടിക്കോ. നിന്റെ വല്യച്ഛനത് സന്തോഷാവും. നിങ്ങൾ ഇരിക്കെ, ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഓക്കെ. റാണിമോളെ, നിന്നെയും കസ്തൂരിയും അടുത്ത വർഷത്തെ ട്രിപ്പിന് വല്യച്ഛൻ കൊണ്ടുപോവാം. നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സ്വന്തം മകള് മറ്റെവിടെയോ നിൽക്കുമ്പോ എങ്ങനെയാ ഏട്ടനെ മല കയറാൻ പോവാൻ പറ്റുന്നത്? ഏട്ടൻ പോയി വരട്ടെ. ഏട്ടത്തി മനസ്സുകൊണ്ട് ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു ദിവസത്തെ ട്രിപ്പ് കൊണ്ട് അതിന് സ്വല്പം ആശ്വാസം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ ഏട്ടത്തി? നല്ലത് തന്നെയാ, പക്ഷേ ഈ ഏട്ടത്തി മനസ്സമാധാനത്തിന് വേണ്ടി ഏത് മലയാ കയറേണ്ടത്? അതും കൂടി നീ പറഞ്ഞതാ. ഏട്ടന് മാത്രമല്ലല്ലോ മനസ്സും മനോ വിഷമവും, ഏട്ടത്തിക്കും കാണില്ലേ? സ്വാതി മോളെ, നിങ്ങൾ എല്ലാരും കൂടി കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് തന്നതല്ലല്ലോ, ഞാൻ പ്രസവിച്ചത് തന്നെയല്ലേ? വീണ മോൾ ഇതുപോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ നിനക്കും വാസന്തിക്കും പുകഞ്ഞ പൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കാൻ പറ്റോ? എന്താ എന്താ നീ ഒന്നും പറയാത്ത? ഒന്ന് നിന്നെ, സ്വാതി മോളെ വേണ്ടെന്ന് വെച്ചോ. അതല്ല, എന്റെ സങ്കടങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലെന്നും വരുത്തി തീർക്കാനാണോ ഈ യാത്ര? സ്വാതി മോളോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ട്രിപ്പ് പോവാൻ ഏതെങ്കിലും അച്ഛന്റെ മനസ്സ് അനുവദിക്കോ ബാല? ഏട്ടാ, ഇപ്പൊ ഇങ്ങനൊരു യാത്ര വേണോ? ഇത്തവണ അത് ഒഴിവാക്കിക്കൂടെ? ഏട്ടന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ സംസാരിക്കാം. നീ എന്ത് കാരണം പറയും? ഏട്ടന്റെ മകള് നിസ്സാര കാര്യത്തിന് വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരിടത്ത് താമസിക്കുകയാണ്. ഏട്ടൻ ആ ഒരു മാനസിക വിഷമത്തിലാണ്, അതുകൊണ്ട് ഏട്ടൻ വരുന്നില്ല. ഇതല്ലാതെ എന്റെ ഫ്രണ്ട്സിനോട് വേറെ ഒരു കാര്യവും പറയാനുണ്ടാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ എന്താ? മലർന്ന് കിടന്ന് മുകളിലോട്ട് തുപ്പിയാൽ നമ്മളെ തന്നെയാ നാറുക. കൗസ്തുഭത്തിൽ സ്വന്തം മകളുണ്ടാക്കിയ ഒരു കുടുംബ പ്രശ്നമുണ്ട്. അതി വീടിന്റെ ചുറ്റുമതിലിന് പുറത്തു പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് മറ്റുള്ളവരറിഞ്ഞാൽ നമുക്ക് അത് നാണക്കേട്. അതിനൊരവസരം കൊടുക്കണ്ടെന്ന് വിചാരിച്ചുകൂടിയാ ഞാൻ ഈ ട്രിപ്പിനിറങ്ങിയത്. മാത്രമല്ല, മല കയറുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ മാനസിക പിരിമുറുക്കം ഇറങ്ങിപ്പോയാലോ? ആഹ്ലാദിക്കാനല്ല, വ്യസനങ്ങളെ അതിജീവിക്കാനായി യാത്ര. ഇതിപ്പോ എനിക്ക് അനിവാര്യ. ഞാൻ ഇറങ്ങാം.
വീണ ഞാൻ പറയും. അച്ഛാ റാണി ചേച്ചി പറയുന്ന കേട്ടോ. അച്ഛാ ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാ. അത് ഇവൾക്ക് ശരിക്കും ഏറ്റു ബല. തമാശ ഒന്നുമല്ല, കാര്യമായിട്ട് തന്നെയാ. ഞാൻ എന്താ പറഞ്ഞെന്ന് അച്ഛനോട് പറ. ഒന്നുമില്ലെന്നേ, ഇവിടെ വല്ലപ്പോഴും ഇവിടെ വന്നില്ലെങ്കിൽ ഇവളെ എല്ലാവരും മറന്നു പോകുന്ന. ഏയ് അതുമാത്രമല്ല, ഞാൻ ഇവിടുന്ന് മാറി നിന്ന സ്വാതി ചേച്ചി പോലെ. പറയട്ടെ അച്ഛാ, പിന്നീട് പറയാം. വസന്തി നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. അകത്ത് വാസന്തി അമ്മയും ഭർത്താവും മകളും മരുമകളും അടിച്ചു പൊളിക്കുന്നു. ഈ ഏഴ്ചയുടെ മനസ്സിന്റെ വേദന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? റാണി നിന്റെ ഭാര്യയാണെന്ന് അവ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൂടി അറിഞ്ഞ അവ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഇവിടുന്ന് തിരിച്ചയക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്.